മഹാദേവന്റെ തിരുശാസനത്തിൽ വെളിപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സനാതന സത്യവചനത്തിന്റെ ഭക്തമായി യേശു ക്രിസ്തുവിന്റെ വചനമുയർത്തി കാണിക്കുവാൻ സ്വർഗത്തിലെ വലുവനായ ദൈവമൊരുക്കുന്ന അവസരങ്ങളെ ഓർത്ത കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഏതു മനുഷ്യനെയും തന്റെ ജീവിത നിലവാരങ്ങളിൽ തന്നനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് തന്നെ കരകയറ്റുവാൻ പ്രചോദനവും വിടുതലും ആശ്വാസവും അനുഗ്രഹവും നൽകി തരുന്ന ദൈവവചന കേൾവി ഇന്ന് രാത്രി സകലർക്കും അനുഗ്രഹത്തിനും വിടുതലിനും ദൈവിക അത്ഭുതങ്ങൾക്കും കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ദൈവവചന വിചിന്തനത്തിനായി ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഹൃദയത്തിലേക്ക് പ്രകാശിപ്പിച്ച ഒരു വചന ചിന്ത വേഗത്തിൽ പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമർ എഴുതിയ റോമാലേഖനം 16 അധ്യായത്തിന്റെ 3 വാക്യം, ക്രിസ്തുയേശുവിൽ എന്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയെയും അക്വിലാവിനെയും വന്ദനം ചെയ്യുവിൻ. അവൻ എന്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. റോമാലേഖനം മുതൽ ബ്രായലേഖനം വരെയുള്ള 14 ലേഖനങ്ങൾ പൗലോസ് എഴുതിയ ലേഖനങ്ങളാണ്. പുതിയ നിയമ ദൈവസഭയ്ക്കുള്ള ശക്തമായ നിർദ്ദേശങ്ങളും നിയോഗങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും പൗലോസിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറിയതാണ് ലേഖനങ്ങൾ. ഇന്ന് രാത്രി വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം തന്നേരിടുന്ന ഏത് പ്രതിസന്ധികളിലും ദൈവവചന കേൾവി അവർക്ക് അനുഗ്രഹമായി തീരുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. റോമലേഖനം 16 അധ്യായത്തിന്റെ പ്രത്യേകത, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലിഹ മറ്റുള്ളവരെ തന്നെക്കാളും ശ്രേഷ്ഠനെന്നെണ്ണി അവരെ അനുമോദിക്കുന്ന അധ്യായമാണ് 16 അധ്യായം. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അനുമോദിക്കപ്പെടേണ്ടവരാണെങ്കിൽ ഒരു മടിയും കൂടാതെ അവരെ അംഗീകരിച്ച് അവരെ അനുമോദിച്ച് അവരെ വന്ദനം ചെയ്യുവാൻ ഒരു മടിയും കാണിക്കാതെ അവരെ സന്തോഷത്തോടെ തന്നെ പ്രകടനം വെളിപ്പെടുത്തുന്ന അധ്യായമാണ് റോമാലേഖനം 16 അധ്യായം. റോമാലേഖനം 16 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ പൗലോസ് രേഖപ്പെടുത്തുന്നു, ക്രിസ്തു യേശുവിൽ എന്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കില്ലയെയും അഖിലാവിനെയും വന്ദനം ചെയ്യുവിൻ. അവൻ എന്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. ഒരു കാലഘട്ടങ്ങളിൽ പൗലോസിന്റെ ശക്തമായ ശുശ്രൂഷയ്ക്ക് പ്രചോദനമായ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബത്തിലെ വ്യക്തിത്വങ്ങളാണ് അഖിലാവും പ്രിസ്കില്ലയും. നമുക്കറിയാം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ 2 മിഷണറി യാത്രയിൽ പൗലോസ് കൊരിന്തിയിലെത്തുക. ആദ്യം പൗലോസ് തൊട്ടുപുറകെ ശീലാസും തിമത്യോസും കൊരിന്തിയിലെത്തി. യഹൂദന്മാരുടെ സിനഗോഗുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായി പൗലോസ് യേശു ക്രിസ്തു മശിഹായ എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയങ്ങളിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ കൊരിന്തിയിലേക്ക് പറഞ്ഞുവിട്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതേനീ യേശു ക്രിസ്തുവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധയാത്മാവ് പൗലോസിനോട് ഇടപെടുക, ഇനി നീ യേശു ക്രിസ്തുവിന്റെ വചനം കൊരിന്തയിൽ പ്രസംഗിക്കണം. ഇന്ന് രാത്രിയിൽ ദൈവ വചനത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരു ദൈവാലോചന ഞാൻ കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ആത്മാവിന് വിധേയപ്പെട്ടുകൊണ്ടാണ് നാം നമ്മുടെ ചുവട് വെക്കുന്നതെങ്കിൽ അതിന്റെ പിന്നിൽ നമുക്ക് വേണ്ടി വഴികളെ തുറന്ന് നമ്മെ മുൻപോട്ട് നയിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അമേൻ. നമുക്കറിയാം മർക്കോസിന്റെ സുവിശേഷം 5 അധ്യായത്തിൽ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവും ശിഷ്യന്മാരും കൂടെ ഗദരദേശത്ത് കാലുകുത്തി ഭൂതഗ്രസ്തനെ യേശു ക്രിസ്തു സൗഖ്യമാക്കി. അതിനനന്തരം ഗദരദേശക്കാർ യേശു ക്രിസ്തുവിനോട് ഈ ദേശത്ത് നിന്ന് പോകണമെന്ന് പറയുമ്പോൾ പോയ പടകിൽ ഗദരദേശത്ത് നിന്ന് മടങ്ങി വന്ന് യേശു പടകിൽ ഇരുന്നു കൊണ്ട് വചനം പ്രസംഗിക്കുമ്പോൾ തിരുവെടുത്ത് പറയുന്നു, പള്ളിപ്രമാണിയായ യായിറോസ് യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. എന്തിനാ?
എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിലായിരിക്കുന്നു, നീ വന്ന് കൈവെച്ച് പ്രാർത്ഥിച്ച് അവളെ വിടുവിക്കണം. ഇന്ന് രാത്രി ഞാൻ വിശ്വസിച്ചുകൊണ്ട് കൈമാറാൻ ആഗ്രഹിക്കുകയാ. ഗദരദേശക്കാർ യേശുക്രിസ്തുവിന് വേണ്ട, പക്ഷേ അമേൻ വചനമെടുത്തിരിക്കുന്നു, യായിറോസിന് യേശുക്രിസ്തുവിന് വേണം. ഇന്ന് രാത്രി ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കുന്നവനാണ് ഇന്ന് രാത്രി നാം സേവിക്കുന്ന അരുമനാഥനായ കർത്താവ്. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിൽ ഞാൻ കൈമാറുക. ശുശ്രൂഷാ മുഖത്ത് മറ്റേതെങ്കിലും ജീവിത സാഹചര്യങ്ങളുടെ മുൻപിലോ പ്രതീക്ഷിച്ച വഴികൾ അടഞ്ഞ് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരമാർത്ഥമായി ഇടപെടുകയാ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കിനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ചുവട് വെച്ചതെങ്കിൽ ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കാൻ ഇന്ന് രാത്രി നാം സേവിക്കുന്ന ദൈവത്തിന് കഴിയുമെന്നുള്ള ശക്തമായ ദൈവിക ആലോചന തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അങ്ങനെ അഥേനയിൽ നിന്ന് പരിശുദ്ധ ആത്മാവ് പൗലോസിനെ കൊരിന്ത്യയിലേക്ക് എത്തിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18 അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അന്ന് റോമ ഭരിച്ചിരുന്ന ഗവർണർ ക്ലൗദിയോസ് അദ്ദേഹത്തിന്റെ കൽപ്പന നിമിത്തം അഖിലാവും പ്രസ്കില്ലയും ഇറ്റലിയിൽ നിന്ന് ബഹിഷ്കൃതരായി. ദൈവം അവരെ കൊരിന്ത്യയിലേക്ക് കൊണ്ടുവരിക. ഇന്ന് രാത്രി ഞാൻ വിശ്വസിച്ചുകൊണ്ട് കൈമാറാൻ ആഗ്രഹിക്കുന്നു, പരിശുദ്ധയാത്മാവ് പൗലോസിനെ കൊരിന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ അഖിലാവിനെയും പ്രസ്കില്ലയും ദൈവം കൊരിന്ത്യയിൽ കൊണ്ടുവന്നു. വചനം രേഖപ്പെടുത്തിയിരിക്കുന്ന 1.5 വർഷം അവരോട് കൂടെ പൗലോസ് പാർത്തുകൊണ്ട് കൂടാരപ്പണി ചെയ്ത് കൊരിന്ത്യയിൽ യേശുക്രിസ്തുവിനെ ഉയർത്തുവാനിടയായി. റോമാലേഖനം 16 പൗലോസ് അവരെ വന്ദനം ചെയ്യുകയാ. അവരെ പ്രാണന് വേണ്ടി കടുത്തു വെച്ചു കൊടുത്തവരാണ്. ഇന്ന് രാത്രി സുവിശേഷത്തിന്റെ ശക്തിക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആര് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകും? ഇന്ന് രാത്രി സ്വർഗം അവരെ മറക്കുകയല്ല. ഇന്ന് രാത്രി പരിശുദ്ധയാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ടവർ ഇന്ന് രാത്രി എന്നെ ശ്രമിക്കുന്നുണ്ട്. ഈ രാത്രി ഞാൻ അവരോട് ആത്മാവിൽ കൈമാറുക, സ്വർഗം നിങ്ങളെ മറക്കത്തില്ല. അവന്റെ നാമത്തിന് വേണ്ടി ഒരു ഗ്ലാസ് തണ്ണീര് കുടിപ്പാൻ കൊടുത്താൽ പ്രതിഫലം കൊടുക്കുന്നൊരു ദൈവമുണ്ട്. അവന്റെ നാമത്തിന് വേണ്ടി ചെറുവിരലനക്കിയവർ ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്നുവെങ്കിൽ ആത്മാവിൽ കൈമാറട്ടെ, സ്വർഗം നിന്നെ മറക്കത്തില്ല. നിന്റെ തലമുറയെ ദൈവം ഓർക്കാൻ പോകുകയാ, നിന്റെ പിന്തലമുറയെ ദൈവം ഓർക്കാൻ പോകുകയാ, നിന്റെ കുടുംബത്തെ ദൈവം ഓർക്കാൻ പോകുകയാ. ഇന്നലെങ്ങളിൽ ഉണ്ടായിരുന്ന സകലതും കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്തിട്ട് ഇന്ന് വെറും ശൂന്യതയുടെ നടുവിൽ നിൽക്കുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുക, സകലതും അവൻ ഇരട്ടിയായി തിരികെ തന്ന് ദൈവം നിന്നെ ആദരിക്കുന്ന സമയം ഇന്ന് രാത്രി സ്വർഗം കുറിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വചനം പറയുന്ന പൗലോസ് അവൻ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി അഖിലാവും പ്രസ്കില്ലയും അവൻ റിസ്ക് ഏറ്റെടുത്തവരാണ്. പോരാ, എന്റെ പ്രാണന് വേണ്ടി കടുത്തു വെച്ചു കൊടുത്തവരാകുന്നു. ഇന്ന് രാത്രി ചെറിയ സന്ദേശം ഇങ്ങനെ പറഞ്ഞ് ഞാൻ പരിവസാനിപ്പിക്കുക, കർത്താവിന് വേണ്ടി, അവന്റെ നാമത്തിന് വേണ്ടി, അവന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെട്ടവർ ഇന്ന് രാത്രി സന്ദേശം കൈക്കൊള്ളുക, സ്വർഗം നിങ്ങളെ മറക്കത്തില്ല, നിങ്ങളുടെ തലമുറകളെ ദൈവം മറക്കത്തില്ല. ഒരുപക്ഷെ സഭ മറന്നേക്കാം, സംഘടനകൾ മറന്നേക്കാം, പ്രസ്ഥാനങ്ങൾ മറന്നേക്കാം, മറക്കത്തില്ലെന്ന് പറഞ്ഞ പലരും മറന്നേക്കാം. എന്നാൽ ഇന്ന് രാത്രി എന്റെ കർത്താവ് നിങ്ങളെ മറക്കത്തില്ല. സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയത്നിച്ചവരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, സ്വർഗം നിങ്ങളെ മറക്കുന്നില്ല. യോസഫിനോട് കാരാഗ്രഹത്തിൽ വെച്ച് പാനപാത്ര വാഹകൻ പറഞ്ഞു, ഞാൻ നിന്നെ മറക്കത്തില്ല, ഓർത്തേക്കാം. എന്നാൽ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ യോസഫിനെ മറന്നു, എന്നാൽ ദൈവം മറന്നില്ല. യോസഫിനെ ഓർക്കുക, രാജാവിന്റെ സ്വർഗം കടത്തി സ്വപ്നം കൊടുത്ത് യോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ച് അവനെ കൊട്ടാരത്തിനകത്ത് കയറ്റി. ഇന്ന് രാത്രി മറക്കുമെന്ന് മറക്കുന്നില്ല എന്ന് പറഞ്ഞ പലരും മറന്നേക്കാം. എന്നാൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്നെ മറക്കത്തില്ല. അവൻ ഓർക്കാൻ പോകുകയാണ്. ക്രൂശിന്റെ ഭാരം വഹിച്ച ശിമോന്റെ സന്തതികളെ ഓർത്ത ദൈവം ഈ രാത്രി കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയത്നിച്ചവരോട് പോരാടിയവരോട് കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക്
വേണ്ടി ശക്തമായി നിന്നവരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ദൈവം നിന്നെ മറക്കത്തില്ല. ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന വാത്സല്യ കുഞ്ഞേ, പ്രിയ ദൈവദാസി, ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, സ്വർഗം നിന്നെ മറക്കത്തില്ല. അവൻ ഓർക്കാൻ പോവാ, അവന്റെ മഹത്വം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങൾ പാർക്കുന്നിടങ്ങളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ സഭകളിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുമെന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. God bless you. Amen.